ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് പലായനം ചെയ്ത് ദുരിതം അനുഭവിക്കുന്ന ജനതകളുടെ പ്രതീകമായി ഒരുപാട് താരങ്ങൾ ഈ ഗെയിംസിൽ മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ ദുരിതാനുഭവമായാണ് ഇറാഖി ഗുസ്തി താരം അഖർ അലി ഒബൈദി ടോക്കിയോ ഒളിമ്പിക്സിന് എത്തിയിരിക്കുന്നത്. ഒബൈദിയുടെ അതിജീവനത്തിന്റെ കഥ കായിക ലോകത്തിന് തന്നെ പ്രചോദനമാണ്. മൊസൂളിലെ ആഭ്യന്തര യുദ്ധം മേൽവിലാസം നഷ്ടപ്പെടുത്തിയ ഒബൈദിയുടെ ജീവിതം സംഘർഷമുറ്റുന്ന സിനിമാ കഥ പോലെയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് മൊസൂളിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് സമപ്രായക്കാരെ സംഘടനയിലേക്ക് IS റിക്രൂട്ട് ചെയ്യാൻ ശ്രമം തുടങ്ങിയതോടെയാണ് ഒബൈദി ജന്മനാടായ മൊസൂൾ വിട്ടത്. താരത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു കുടുംബാംഗങ്ങളെപ്പോലും ഉപേക്ഷിച്ചുള്ള ആ പലായനം. ഓസ്ട്രിയയിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തിയ ഒബൈദി ചെറിയൊരു ജോലി സംഘടിപ്പിച്ചതോടെയാണ് കായികരംഗത്തേക്ക് തിരിച്ചു വരുന്നത്. സെർബിയയിൽ നിന്നുള്ള ഒളിമ്പിക്സ് ചാമ്പ്യനായ ഡേവർ സ്റ്റെഫാനക്കിന്റെ പരിശീലന ക്യാമ്പിലെത്തിയത് വഴിത്തിരിവായി. ഒബൈദിയുടെ ഒളിമ്പിക് സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നത് ഈ ക്യാമ്പിലാണ്. 2019 ഒളിമ്പിക് കമ്മിറ്റിയുടെ റെഫ്യൂജി അത്ലറ്റിക് സ്കോളർഷിപ്പ് ലഭിച്ചതോടെ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായമായി. ഒടുവിൽ ഒളിമ്പിക്സ് യോഗ്യതയും. അഭയാർത്ഥിത്വത്തിൽ നിന്ന് ഒളിമ്പിക് മെഡലിന്റെ മേൽവിലാസത്തിലേക്ക് ഒബൈദി നടന്നെടുക്കുകയാണ്. ചരിത്രം അഭയാർത്ഥികളെ ഒരിക്കലും അടയാളപ്പെടുത്താത്ത വിജയപഥത്തിലേക്ക്. ഒളിമ്പിക്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.